ഇന്നത്തെ റിവ്യൂവിൽ ഞാൻ ഓവറായാൽ ഒന്നും തോന്നരുത്, ഫ്രസ്ട്രേഷൻ, ജസ്റ്റ് ഫ്രസ്ട്രേഷൻ. വിനിൽ മാത്യു ഡയറക്റ്റ് ചെയ്ത് നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തു വന്നുള്ള ഹസീൻ ദിൽറുബ എന്ന ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ. വാട്സ് ദ വേർഡ്സ് കോഡ്? ആ മൊബൈൽ സ്മാർട്ട് ഫ്രം പ്രീമിയം ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പം നമുക്ക് പ്ലോട്ട് വെച്ചിട്ട് തുടങ്ങാം. ഒരു വീട്ടിൽ ഒരു എക്സ്പ്ലോഷൻ സംഭവിക്കുന്നു, ആൻഡ് ഇതിൻ്റെ പിന്നാലെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു. ആൻഡ് അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ റാണി എന്ന പ്രോട്ടോകോണിസ്റ്റിനെ പോലീസ് സംശയിക്കുന്നു. ഇതാണ് പ്രധാന പ്ലോട്ട്. പോസിറ്റീവ്സ് പറയേണ്ടത്, നമ്പർ വൺ ഈ ഫിലിമിലെ കോമഡികളാണ്. ഫസ്റ്റ് ഹാഫിൽ കുറച്ചൊക്കെ ചിരിക്കാനുണ്ടായിരുന്നു. അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു തമാശ രീതിയിലുള്ള പ്രസൻറ്റേഷനൊക്കെ കൊണ്ടുവരുമ്പോൾ ഈ ഫിലിം പിന്നെയും കണ്ടിരിക്കാൻ പറ്റുന്ന സെറ്റപ്പൊക്കെ ഫസ്റ്റ് ഹാഫിൽ വന്നിരുന്നു. ആൻഡ് അവിടെയൊക്കെ ഈ ചിരിക്കാൻ പറ്റുന്ന കോമഡികളൊക്കെ വരുന്ന കാരണം നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫസ്റ്റ് ഹാഫ് കണ്ടിരിക്കാൻ പറ്റിയത്. ആൻഡ് ഈ ഫിലിമിലെ കോമഡികൾ മാത്രമാണ് സ്റ്റോറിയുടെ കേസിലെ ഏക ഹൈലൈറ്റ്. നമ്പർ ടു, അമിത് ത്രിവേദിയാണ്. ഈ ഫിലിം പല പോയിന്റുകളിലും കയ്യിന്ന് പോവും എന്നൊരു സാഹചര്യം വന്നപ്പോൾ അമിത് ത്രിവേദിയാണ് ഈ ഫിലിമിനെ പല പോയിന്റുകളിലും രക്ഷിച്ചത്. ആൻഡ് അവിടെ അദ്ദേഹത്തിൻ്റെ സോങ്സ് വന്നിരുന്ന കാരണം ഈ ഫിലിം പിന്നെയും രക്ഷപ്പെടും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അമിത് ത്രിവേദി ഈ ഒരു ഫിലിമിൻ്റെ ഒരു നെടും തൂണാണെന്ന് എനിക്ക് പറയാൻ തോന്നുന്നത്. ആൻഡ് അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ സോങ്സും ഈ ഫിലിമിൽ പ്ലേസ് ചെയ്യുള്ളത്. അപ്പോൾ ഈ ഒരു ഫിലിമിന് കംബാക്ക് നടത്താൻ പറ്റുന്നൊരു ഓപ്ഷൻ അദ്ദേഹത്തിൻ്റെ സോങ്സിൽ ഉണ്ടായിരുന്നു. ആൻഡ് കൊണ്ടുവന്ന സോങ്സൊക്കെ കേട്ടിരിക്കാനും നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് അത്രയും നന്നായിട്ട് അദ്ദേഹം ഈ ഫിലിമിൽ സോങ്സൊക്കെ ചെയ്തിട്ടുണ്ട്. ആൻഡ് കൊടുത്ത വർക്ക് അത്ര പെർഫെക്റ്റായിട്ട് അമിത് ത്രിവേദി ചെയ്ത കാരണം സോങ്സൊക്കെ അത്രയും നല്ലതായിരുന്നു. പോസിറ്റീവായിട്ട് ഈ ഫിലിമിനെ കുറിച്ചിട്ട് പറയാൻ ഇതാണുള്ളത്. അപ്പം നമുക്ക് നെഗറ്റീവ്സ് പറയാം. നമ്പർ വൺ, ഈ ഫിലിമിൻ്റെ സ്റ്റോറിയാണ് പ്രശ്നമാണ്. കംപ്ലീറ്റ്ലി പ്രശ്നമായൊരു സ്റ്റോറിയാണ് ഈ ഫിലിമിൻ്റെ അകത്ത് ഞാൻ കണ്ടത്. ഭയങ്കര പ്രോബ്ലമാറ്റിക്കായ ആൻഡ് കാണുന്നവർക്ക് പ്രാന്താവാനുള്ള എല്ലാ ചാൻസും ഈ ഫിലിമിൻ്റെ സ്റ്റോറിക്കകത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇത് ചിലപ്പോൾ ലവ് സ്റ്റോറിയാണ്, അതുമല്ലെങ്കിൽ ഒരു റിവെഞ്ച് സ്റ്റോറിയാണ്, ഇനി അതുമല്ലെങ്കിൽ ഒരു സൈക്കോപാത്തിൻ്റെ സ്റ്റോറി എന്നും പറയാം. ആൻഡ് ഇതിൻ്റെ ഇടയിൽ കംപ്ലീറ്റ്ലി മിക്സപ്പ് ആയിട്ടും ഒരു അന്തമില്ലാത്ത രീതിയിലാണ് ഈ ഫിലിമിൻ്റെ സ്റ്റോറി അങ്ങ് പോയിരുന്നത്. ആൻഡ് ഈ ഫിലിം കണ്ടിട്ട് ഇതിൻ്റെ സ്റ്റോറി ക്രിസ്റ്റഫർ നോളിന് പോലും മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്പർ ടു, ഈ ഫിലിമിൻ്റെ സ്ക്രീൻ പ്ലേ ആണ്. ഇത്രയും മോശം പിടിച്ചൊരു സ്ക്രീൻ പ്ലേ ഞാൻ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല. ആൻഡ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ജഗമേത്തൻ തിരക്കിൻ്റെ രാധയുടെ സ്ക്രീൻ പ്ലേ പിന്നെയും ബെറ്റർ ആണെന്ന് ഞാൻ പറയും. കാരണം അത് പിന്നെയും അഡ്ജസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയേണ്ടി വരും. കാരണം അത്രയും മോശം സെറ്റപ്പിലാണ് ഈ ഒരു ഫിലിമിൻ്റെ സ്ക്രീൻ പ്ലേ ചെയ്ത് വെച്ചിട്ടുള്ളത്. ആൻഡ് ആദിത്യ ശ്രീവാസ്തവ ഈ ഫിലിമിൽ തപ്സി പന്നുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഫിലിമിൻ്റെയും അവസ്ഥ. നിങ്ങൾക്ക് വട്ടാണോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വട്ടാണെന്ന് നിങ്ങൾ കരുതുന്നു, അതേ രീതി തന്നെയാണ് ഈ ഒരു ഫിലിമിൻ്റെ സ്ക്രീൻ പ്ലേ. കാണുന്ന എല്ലാവരും മണ്ടന്മാരാണ് എന്നുള്ളൊരു മുൻധാരണ വെച്ചിട്ട് ചെയ്ത പോലത്തെ ഒരു സ്ക്രീൻ പ്ലേ ആയിട്ടാണ് ഈ ഫിലിമിൻ്റെ സ്ക്രീൻ പ്ലേ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ആൻഡ് ഈ ഫിലിം കണ്ടു കഴിഞ്ഞിട്ട് ഇറങ്ങി ഓടാൻ തോന്നിയാൽ ഞാൻ തെറ്റ് പറയില്ല. കാരണം അത്രയും മോശമായിട്ടാണ് ഈ ഒരു ഫിലിമിൻ്റെ സ്ക്രീൻ പ്ലേ കംപ്ലീറ്റ്ലി ചെയ്തിട്ടുള്ളത്. നമ്പർ ത്രീ, ഈ ഫിലിമിൻ്റെ കാസ്റ്റിംഗ് ആണ്. വിക്രാന്ത് മാസി, തപ്സി പന്നു, ഹർഷവർദ്ധൻ റാണ്. എന്തൊരു അടിപൊളി പേരാണ്, എന്തൊരു അടിപൊളി കാസ്റ്റിംഗ് ആണ്. ഈ പേരൊക്കെ കണ്ടിട്ട് ഈ ഫിലിം കാണാൻ നല്ല പ്രതീക്ഷയൊക്കെ വരും. പക്ഷേ ഈ പ്രതീക്ഷയും വെച്ചിട്ട് ഈ കാസ്റ്റിങ്ങും ഇഷ്ടപ്പെട്ടിട്ട് ഈ ഫിലിം കാണാൻ പോയാൽ കാണാൻ പോകുന്ന ഏതൊരാളുടെയും ഹൃദയമങ്ങ് അടിഞ്ഞാണ്ട് പൊളിഞ്ഞാണ്ട് പോകും. അങ്ങനത്തെ സെറ്റപ്പിലാണ് ഇവരുടെ പെർഫോമൻസും ക്യാരക്ടേഴ്സും ഈ ഫിലിമിൽ വരുന്നത്. ആൻഡ് എന്തൊക്കെയോ കാട്ടി കൂട്ടി വെക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പ്രത്യേകിച്ചിട്ടൊന്നും മനസ്സിലായിരുന്നില്ല ഇവരുടെ ക്യാരക്ടേഴ്സൊക്കെ കണ്ടിട്ട്. അപ്പോൾ പെർഫോമൻസ് വഴി ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. തേരാപാര അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു എന്നല്ലാണ്ട് പ്രത്യേകിച്ചിട്ടൊന്നും ഈ ഫിലിമിൻ്റെ അകത്ത് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആൻഡ് ഇവരെയൊക്കെ പ്രതീക്ഷിച്ചിട്ട് ഈ ഫിലിം കണ്ടപ്പോൾ എനിക്ക് വെള്ളത്തിൽ എടുത്ത് ചാടാനാണ് തോന്നിയത്. നീന്തലറിയാണ്ട് വെള്ളത്തിൽ ചാടിയ ചത്തുപോകില്ലേ, അത് വേണ്ട, റിസ്ക്കാണ്. അപ്പോൾ മൊത്തത്തിൽ വല്ലാത്തൊരു ചെയ്ത്തായിപ്പോയി. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഡിസപ്പോയിൻമെൻ്റ് ഒക്കെ ഈ ഫിലിം തന്നു. ഓവറോൾ ഹസീൻ ദിൽറുബ എന്ന ഫിലിമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഒരു വൺ ടൈം വാച്ചബിളിന് പോലും ഞാൻ റെക്കമെൻഡ് ചെയ്യാത്തൊരു ഫിലിമാണ്. അത്രയും മോശം എന്ന് പറഞ്ഞാൽ മോശമായൊരു ഫിലിമാണ്. നിങ്ങൾക്ക് കാണണമെങ്കിൽ കണ്ടോളൂ, പക്ഷേ എന്നോട് ചോദിച്ചാൽ ഇതൊരു കംപ്ലീറ്റ് ബ്ലണ്ടറായിട്ട് ഹസീൻ ദിൽറുബ എന്ന ഫിലിമിനെ കുറിച്ചിട്ട് ഞാൻ പറയുള്ളൂ. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ പിന്നെയും ആക്റ്റീവ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഈ ചാനലിൽ പോലും ചെയ്യാത്ത റിവ്യൂസൊക്കെ അതിൽ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ സ്ട്രീമിംഗ് അപ്ഡേറ്റ്സൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ പേജ് ഇപ്പോൾ കംപ്ലീറ്റ്ലി ആക്റ്റീവ് ആണ്. അപ്പോൾ നിങ്ങൾ കയറിയിട്ട് ഫോളോ ചെയ്യാൻ നോക്കുക. നമ്മൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ മക്കളുള്ളവർക്ക് ഷെയർ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.